വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി മലയോര മേഖലയിൽ വിവിധ പരിപാടികൾ നടന്നു. സ്കൂളുകളും ലൈബ്രറികളും ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടന്ന പരിപാടികളിൽ നിരവധി പേർ പങ്കാളികളായി. വായനാ ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വിവിധ പരിപാടികളാണ് നടന്നത്. മലയോര മേഖലയിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ലൈബ്രറികൾ കേന്ദ്രീകരിച്ചും നടന്ന പരിപാടികളിൽ നിരവധി പേരാണ് പങ്കാളികളായത്. മുക്കം ഹൈസ്കൂളിൽ വായനാവാരം പ്രശസ്ത എഴുത്തുകാരി പി വത്സല ഉദ്ഘാടനം ചെയ്തു. വായനയിലൂടെയുള്ള അറിവ് സമൂഹത്തിൽ ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കാൻ കാരണമാകുമെന്ന് അവർ പറഞ്ഞു. സ്കൂൾ മാനേജർ എൻ കെ അബ്ദുറഹിമാൻ ചടങ്ങിൽ അധ്യക്ഷനായി. പി ടി എ പ്രസിഡന്റ് കെ പി ഗംഗാധരൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സി പി ജംഷീന, ഡോക്ടർ മിനി ഷാനവാസ്, അഭിഷ എൻ ചൈത്ര എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ മനോജ്, സ്റ്റാഫ് സെക്രട്ടറി ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. മുക്കം ബി പി മൊയ്തീൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വായനാ പക്ഷാചരണവും പി എൻ പണിക്കര അനുസ്മരണവും പ്രൊഫസർ ഹമീദ് ചേന്നമംഗല്ലൂർ ഉദ്ഘാടനം ചെയ്തു. എഴുത്തും വായനയും നിലനിൽക്കുന്നത് മനുഷ്യന്റെ മോചനത്തിന് ഉപകാരപ്രദമാവുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജൂൺ 19 വായനാദിനം, അതിലേക്ക് കൂടുതലായി ഞാൻ പോകുന്നില്ല. പിന്നെ പി എൻ പണിക്കർ എന്ന് പറയുന്ന നാരായണ പണിക്കർ, പി നാരായണ പണിക്കർ, അദ്ദേഹം 1909 ജനിക്കുകയും 1995 ജൂൺ 15 അന്തരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹമാണ് 1945 കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ബീജാവാദം നടത്തിയത്. കെ സുന്ദരൻ മാസ്റ്റർ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ കൺട്രോൾ സിസ്റ്റത്തിൽ പി എച്ച് ഡി നേടിയ കുസാറ്റിലെ അസൻ പ്രൊഫസർ അഗസ്റ്റിൻമുഴി സ്വദേശി ഡോക്ടർ എം വി നിത്യയെ എ വി സുധാകരൻ മാസ്റ്റർ ആദരിച്ചു. ലൈബ്രറി പ്രസിഡന്റ് എം സുകുമാരൻ ചടങ്ങിൽ അധ്യക്ഷനായി. യു രാമചന്ദ്രൻ, ബി അലിഹസൻ, മുക്കം ബാലകൃഷ്ണൻ, ഡോക്ടർ എം വി നിത്യ, പ്രഭാകരൻ മുക്കം, സജി കള്ളിക്കാട്ട്, ഡോക്ടർ ബേബി ഷെക്കീല തുടങ്ങിയവർ സംസാരിച്ചു. കൊടിയത്തൂർ ജി എം യു പി സ്കൂളിലും വൈവിധ്യമാർന്ന പരിപാടികളാണ് വായനാ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. സ്കൂളിൽ ഒരു മാസം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കായി പുസ്തക ചന്തയും ഒരുക്കിയിട്ടുണ്ട്. പരിപാടികൾ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എ പി മുജീബ് അധ്യക്ഷനായി. പുസ്തകചന്തയിലെ ആദ്യ പുസ്തക വിൽപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം ടി കെ അബൂബക്കർ, എസ് എം സി ചെയർമാൻ ഉമർ പുതിയോട്ടിൽ നൽകി നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ അബ്ദുൽ സലാം, എം പി ടി എ പ്രസിഡന്റ് ആബിദ തുടങ്ങിയവർ സംസാരിച്ചു. പന്നിക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പുസ്തക തുരുത്തൊരുക്കിയാണ് വായനാദിനം ആചരിച്ചത്. യുവ എഴുത്തുകാരൻ വിജീഷ് പരവരി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ആ ചില ജിം എന്ന് പറഞ്ഞിട്ട് നമ്മളെ മസിലൊക്കെ വർദ്ധിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ ചില ചിത്രങ്ങളിൽ സിനിമയിലൊക്കെ കാണാം അല്ലേ. അപ്പൊ അത് ശരീരത്തിന് കൊടുക്കുന്ന വ്യായാമമാണ്. നമ്മൾ നടത്തം, ഓട്ടം, കളികളൊക്കെ ശരീരത്തിന് നൽകുന്ന വ്യായാമമാണ്. എന്നാൽ തലച്ചോറിന് നൽകുന്ന വ്യായാമമാണെന്ത്? വായന. പി ടി എ പ്രസിഡന്റ് പി വി അബ്ദുള്ള അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ബീന വടക്കൂട്ട്, സ്റ്റാഫ് സെക്രട്ടറി ഹുസൈൻ ചോണാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, സി ടി വി, പ്രാദേശിക വാർത്താ.